പാനൂർ ബോംബ് വിസ്ഫോടനത്തിൽ പിടികൂടിയ DYFI പ്രവർത്തകൻ സാമൂഹ്യ പ്രവർത്തകൻ കൂടിയെന്ന് MV ഗോവിന്ദൻ. അതിന്റെ ഭാഗമായാണ് ഇയാൾ അപകടസ്ഥലത്തെത്തിയത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിക്കുകയാണ് ചെയ്തതെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഇക്കാര്യം പരിശോധിക്കണമെന്നും ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ കാണുന്ന ഒരു പ്രദേശത്ത് സംഘർഷം ഒന്നുമില്ല, സാധാരണ പോലെ പോവുകയാണ്. അപ്പോഴാണ് ബോംബ് പൊട്ടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ മരിക്കുന്നത്. ആ മരിച്ച കുടുംബങ്ങൾ അവരെല്ലാം കാണാൻ വേണ്ടിയിട്ട് ആളുകൾ അങ്ങനെ പോയിട്ടുണ്ട്. MLA പോയിട്ടുണ്ട്, ജനപ്രതിനിധികൾ പോയിട്ടുണ്ട്, അവിടെയുള്ള പ്രാദേശിക തലത്തിലുള്ള ആളുകൾ പോയിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടി തന്നെ പറഞ്ഞതുകൊണ്ട് പാർട്ടിക്കാരും പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അയൽപക്കത്തുള്ള ആളുകൾ പോയിട്ടുണ്ട്. അതെല്ലാം പർവ്വതീകരിച്ച് വാർത്തയാക്കുകയാണ്. മനുഷ്യത്വം എന്ന് പറയുന്നത് തൂറ്റിത്തെറിപ്പിച്ചിട്ടില്ല. ഇനിയിപ്പോ മനോരമയിലെ ഫ്രണ്ട് പേജിൽ വാർത്ത എന്താ? ഒരു DYFI നേതാവിനെ പിടിച്ചു എന്നാണ്. രണ്ടാളെ പിടിച്ചിട്ടുണ്ടായിരുന്നു, DYFI നേതാവിനെ പിടിച്ചു എന്നാണ്. ഞാൻ ഇന്ന് രാവിലെ തന്നെ അന്വേഷിച്ചു. എന്താ പ്രശ്നം? ഇവരിൽ ചെതറിക്കിടക്കുന്ന സന്ദർഭത്തിൽ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോ അതിന്റെ മുൻപന്തിയിൽ നിന്ന് അവർ ആശുപത്രിയിൽ നീക്കാനും ചികിത്സ ചെയ്യാനും വേണ്ടി പ്രവർത്തിച്ച ഒരു DYFI പ്രവർത്തകനാണ് ഇപ്പോ ഇതിന്റെ എല്ലാ ഭാഗവും അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. ഇതാ എന്തായത്? അപ്പൊ അത് സംബന്ധിച്ച് കൃത്യമായ ധാരണ വേണം. ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനം പോലും കുറ്റവാളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ എല്ലാ അർത്ഥത്തിനും പരിശോധിക്കണം.